ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. പ്ലസ് 2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സോ വി ആർ ഡിസ്കസിംഗ് ദ തേർഡ് ചാപ്റ്റർ ഓഫ് മൈക്രോ എക്കണോമിക്സ്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഉൽപാദനവും ചെലവും എന്ന മൂന്നാമത്തെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ് അബൌട്ട് ദ ഷേപ്സ് ഓഫ് ടോട്ടൽ പ്രൊഡക്റ്റ് കർവ്, ആവറേജ് പ്രൊഡക്റ്റ് കർവ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് കർവ്. ആൻഡ് ആൽസോ യു സ്റ്റഡീഡ് the law of variable proportions or the law of diminishing marginal product. ഇപ്പോൾ വിഭേദാനുപാത നിയമം അഥവാ അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം ഹ്രസ്വകാലയളവിൽ സംഭവിക്കുന്നതാണ്, ഷോർട്ട് റണ്ണിൽ സംഭവിക്കുന്നത്. ദാറ്റ് മീൻസ് സോ ഇൻ ദ ഷോർട്ട് റൺ വൺ ഫാക്ടറീസ് വേരിയബിൾ ആൻഡ് അതർ ഫാക്ടറീസ് കോൺസ്റ്റൻറ്റ്. ഉൽപാദന ഘടകങ്ങളിൽ ഒരു ഉൽപാദന ഘടകം മാറിക്കൊണ്ടിരിക്കുകയും മറ്റൊരു ഉൽപാദന ഘടകം സ്ഥിരമായി നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ ഹ്രസ്വകാലയളവിലെ ഉൽപാദന ധർമ്മത്തിൽ മനസ്സിലാക്കിയത്. സോ ഇൻ ദ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വൺ ഫാക്ടറി ഈസ് ഹെൽഡ് കോൺസ്റ്റൻ്റ് ആൻഡ് ദ അതർ ഈസ് വേരിയബിൾ. ഇൻ അവർ എക്സാമ്പിൾസ് വി കൺസിഡർ labor a variable factor and capital a fixed factor. അങ്ങനെ ഹ്രസ്വകാലയളവിൽ സംഭവിക്കുന്നതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, അപചയ സീമാന്ത ഉൽപ്പന്ന നിയമമൊക്കെ ഹ്രസ്വകാലയളവിൽ ഷോർട്ട് റണ്ണിൽ സംഭവിക്കുന്നതാണ്. നോ ലോങ് റണ്ണിൽ പ്രൊഡക്ഷൻ ബിഹേവിയർ, ഉൽപാദന ത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ ബിഹേവിയർ ഓഫ് എ പ്രൊഡ്യൂസർ ഇൻ ദ ലോങ് റൺ? ഇൻ ദ ലോങ് റൺ ദർ ഇസ് നോ ഫിക്സഡ് ഫാക്ടർ, ഓൾ ദ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. ദീർഘകാലയളവിൽ, ദീർഘകാല ഉൽപാദന ധർമ്മത്തിൽ ഒരു സ്ഥിരമായ ഉൽപാദന ഘടകം എന്ന് ഒന്നില്ല. ഉൽപാദന ഘടകങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സോ വി ക്യാൻ സേ ഓൾ ദ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ ആൻഡ് ദർ ഇസ് നോ ഫിക്സഡ് ആർ കോൺസ്റ്റൻ്റ് ഫാക്ടർ. അങ്ങനെ ഒരു ഫിക്സഡ് ഇൻപുട്ട് ഇല്ല. ആൾ ദ ഇൻപുട്സ്, ഇൻ അവർ എക്സാമ്പിൾ വി സേ ഓൺലി ടു ഇൻപുട്സ് ആർ ദർ, it is labor and capital, and both this labor and capital are varying. Rendinum maatra sambhavikkunu, adana long run production functionil varunathu. Appo ee deergha kaala alavile ulpadana dharmathil rendu factorsum adava rendu inputsum maarumbol outputinu sambhavikkunnathu endanu, അത് പ്രതിപാദിക്കുന്നതാണ് റിട്ടേൺസ് ടു സ്കെയിൽ അഥവാ തോതനുസരിച്ചുള്ള ആദായം എന്നാണ് റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ മലയാളം. തോതനുസരിച്ചുള്ള ആദായം. ഇപ്പോൾ റിട്ടേൺസ് ടു സ്കെയില് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലോങ് റണ്ണിലാണ്. സോ ഇൻ ദ ലോങ് റൺ യു നോ ഓൾ ദ ഇൻപുട്സ് ആർ വാരിയിങ്, ദർ ഇസ് നോ ഫിക്സഡ് ഇൻപുട്ട്, and returns to scale represents that long run phenomenon. അപ്പോൾ ഈ returns to scale അഥവാ long run-ൽ ഉള്ള ഉൽപാദന ധർമ്മം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് സംഭവിക്കുന്നത്. So there are three phases for the long run production function, or we can say returns to scale. Which are the three phases? One is increasing returns to scale, that is IRS, increasing returns to scale. Then second one is constant
returns to scale, that is CRS. And third one is decreasing returns to scale, that is DRS. So these are the three phases. മൂന്ന് ഘട്ടങ്ങളാണ്, റിട്ടേൺസ് ടു സ്കെയിൽ, തോതനുസരിച്ചുള്ള ആദായത്തിൽ മൂന്ന് ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഇൻക്രീസ് ഇൻ റിട്ടേൺസ് ടു സ്കെയിൽ, വർദ്ധിച്ച നിരക്കിലുള്ള ആദായം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, ഓർ സിംപ്ലി ഇറ്റ് ഈസ് IRS, വർദ്ധിച്ച നിരക്കിലുള്ള ആദായം. രണ്ടാമത്തെ ഒരു ഫേസ് ആയിട്ട് നമുക്ക് ഘട്ടമായിട്ട് പറയുന്നതാണ് കോൺസ്റ്റൻ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, സ്ഥിര നിരക്കിലുള്ള ആദായം. ദാറ്റ് ഈസ് CRS, കോൺസ്റ്റൻ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ആൻഡ് തേർഡ് വൺ ഈസ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കുറഞ്ഞ നിരക്കിലുള്ള ആദായം. ദാറ്റ് ഈസ് നോൺ ആസ് DRS, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അതുപോലെ ഈ മൂന്ന് ഘട്ടങ്ങളെ നമുക്കൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. അതിനാണ് ഈ ടേബിൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ലുക്ക് അറ്റ് ദിസ് ടേബിൾ. യു സീ, ഇൻ ദ ഫസ്റ്റ് കോളം ഇറ്റ് ഈസ് units of capital, the second column units of labor. അതായത് ഇവിടെ ക്യാപിറ്റലിൻ്റെ യൂണിറ്റ്സ്, നമുക്ക് മൂലധനത്തിലെ അളവുകൾ, ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൂലധനത്തിൻ്റെ അളവാണ് യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കോളത്തിൽ. രണ്ടാമത്തത് യൂണിറ്റ്സ് ഓഫ് ലേബർ, അധ്വാനത്തിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഉൽപ്പാദനത്തിന് വേണ്ട രണ്ട് ഫാക്ടേഴ്സാണ് ഇവിടെ, വൺ ഈസ് ക്യാപിറ്റൽ, അത് വൺ ഈസ് ലേബർ. അപ്പം രണ്ടിൻ്റെയും അളവുകളാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. ആൻഡ് യു സീ, ബോത്ത് ആർ വേരിയബിൾ. ഷോർട്ട് റണ്ണിൽ നിങ്ങൾ മനസ്സിലാക്കിയതിൽ ഇതിലൊരു ഫാക്ടർ അഥവാ ഒരു ഇൻപുട്ട് നമ്മൾ ക്യാപിറ്റലിനെ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിലനിർത്തിയിരുന്നത്. ബട്ട് the returns to scale relates to a long run phenomenon. അതുകൊണ്ട് ലോങ് റണ്ണിൽ ദീർഘകാലയളവിൽ ഈ രണ്ട് ഫാക്ടറും ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. 20 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലും 150 യൂണിറ്റ്സ് ഓഫ് ലേബറും ഉപയോഗിച്ചിട്ട് എത്ര ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തേർഡ് കോളം ഷോസ് ടോട്ടൽ ഔട്ട്പുട്ട്, 3000 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നോക്കൂ, ശ്രദ്ധിക്കൂ. The units of capital used is increased to 40, and for producing more output the labor amount also increased, it increased to 300. appo ivide rendu maatra sambhavikkunnathu, rendum variable aanu. appo etra output vardichu? 7500 units, 7500 units. And see, 60 units of capital and 450 units of labor, the total production increased to 12,000, and then 80 units of capital and 600 units of labor, and the output increased to 16,000, and the last, the units of capital increased to 100. Now 100 units of capital and 750 units of labor gives 18,000 units of output. appo ivide ക്യാപിറ്റലും ലേബറും വർദ്ധിപ്പിച്ച് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുകയാണ്. ആൻഡ് സീ, ദ ഫോർത്ത് കോളം ഷോസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്സ്. ഇൻപുട്സിൽ വരുന്ന പെർസെൻറ്റേജ് ചേഞ്ച്, ശതമാന നിരക്കിൽ ഉള്ള മാറ്റം എത്രയാണ് ഇൻപുട്സിൽ എന്ന് കാണിക്കുന്നതാണ് this fourth column. So the you ഇവിടെ ക്യാപിറ്റൽ 20 നിന്ന് 40 യൂണിറ്റ്സിലേക്ക് വർദ്ധിപ്പിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം 100% ഓഫ് ചേഞ്ച്, 100% മാറ്റമാണ് ലേബറിൻ്റെ അളവിൽ വന്നിരിക്കുന്നത് ആണല്ലോ. 20 നിന്ന് 40 വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% വർധനവാണ് ലേബറിന് വന്നിരിക്കുന്നത്. സെയിം പെർസെൻറ്റേജ് ചേഞ്ച് തന്നെയാണ് ക്യാപിറ്റലിന് വന്നിരിക്കുന്നത്. 20 നിന്ന് 40 ലേക്ക്
ക്യാപിറ്റൽ മാറ്റിയപ്പോൾ ക്യാപിറ്റൽ മാറിയപ്പോൾ എത്ര ശതമാനം വർദ്ധനവാണ് 100% ഇൻക്രീസ് ആണ് 100% കൂട്ടി ക്യാപിറ്റലിന്റെ ഉപയോഗം സി ലേബറിന്റെ ഉപയോഗവും 100% തന്നെയാണ് കൂട്ടിയത് 150ൽ നിന്ന് 300 ഓക്കെ അത് അതാണ് കാണിക്കുന്നത് 100% ചേഞ്ച് ഇൻ ഇൻപുട്സ് ഓക്കെ യു ഗോട്ട് ഇറ്റ് 100% ഇൻപുട്സിൽ ഇൻക്രീസ് വന്നു മാറ്റം വന്നു അതാണ് ഈ 100 കൊണ്ട് അർത്ഥമാക്കുന്നത് ദെൻ അഗൈൻ ക്യാപിറ്റൽ ഇൻക്രീസ്ഡ് ഫ്രം 40 to 60 40ൽ നിന്ന് 60 ആയിട്ട് ക്യാപിറ്റൽ കൂടിയപ്പോൾ അത് എത്ര ശതമാനം വർദ്ധിച്ചു ശതമാന നിരക്കിൽ 50% 50% ഇവിടെ ലേബറിലും വന്നിരിക്കുന്ന മാറ്റം ശതമാന നിരക്കിൽ 50% തന്നെയാണ് 300ൽ നിന്ന് 450 ആയപ്പോൾ 50% ദെൻ 33% വർദ്ധിപ്പിച്ചു ലേബറും ക്യാപിറ്റലും ദെൻ 25% ലേബറും ക്യാപിറ്റലും വർദ്ധിച്ചു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാപിറ്റലിൽ വരുന്ന മാറ്റവും മറ്റ ശതമാനവും അഥവാ മാറ്റത്തിൻ്റെ നിരക്കും ലേബറിൽ വരുന്ന മാറ്റത്തിൻ്റെ നിരക്കും തുല്യമാണ് ഫസ്റ്റ് ഇറ്റ് ഈസ് 100% ദ ഫേം ഇൻക്രീസ്ഡ് ബോത്ത് ദ ക്യാപിറ്റൽ ആൻഡ് ദ ലേബർ ഇൻ ദ സെയിം പ്രപ്പോർഷൻ ഒരേ നിരക്കിലാണ് ലേബറും വർദ്ധിക്കുന്നത് ക്യാപിറ്റലും ആ ഫേം വർദ്ധിപ്പിക്കുന്നത് അതാണ് നമ്മളിവിടെ കണ്ടത് 50% ലേബറും ക്യാപിറ്റലും കൂട്ടി ദെൻ 33% ക്യാപിറ്റലും ലേബറും കൂട്ടി ദെൻ 25% ക്യാപിറ്റലും ലേബറും കൂട്ടി സി അപ്പോൾ ഇൻപുട്ടിൽ വന്ന മാറ്റത്തിൻ്റെ നിരക്ക് നമ്മൾ കണ്ടു അപ്പോൾ ഔട്ട്പുട്ടിൽ വന്നിരിക്കുന്ന മാറ്റത്തിൻ്റെ നിരക്കൊന്ന് പരിശോധിക്കാം സി 100% ഇൻപുട്ട് കൂട്ടിയപ്പോൾ ആദ്യഘട്ടത്തിൽ എത്ര ശതമാനമാണ് ഔട്ട്പുട്ട് കൂടിയത് 150% സി ഔട്ട്പുട്ട് 3000ൽ നിന്ന് 7500 കൂടി ദാറ്റ് മീൻസ് എ 150% ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് വെൻ ദർ ഈസ് എ 100% ഇൻക്രീസ് ഇൻ ഇൻപുട്ട് 100% ഇൻപുട്ട് കൂട്ടിയപ്പോൾ 150% ഔട്ട്പുട്ടിൽ മാറ്റം വന്നത് സി വെൻ എ പ്രപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്സ് റിസൾട്ട്സ് ഇൻ എ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ബൈ എ ലാർജർ പ്രപ്പോർഷൻ ദെൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി ഇൻക്രീസ് ഇൻ റിട്ടേൺസ് ടു സ്കെയിൽ നോക്കൂ ഉൽപാദന ഘടകത്തിൽ വരുത്തിയ മാറ്റത്തിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നത്തിൽ മാറ്റം വന്നാൽ നമ്മൾ എന്തു പറയും അത്തരത്തിലുള്ള ഉൽപാദന ധർമ്മത്തെയാണ് നമ്മൾ വർദ്ധിച്ച നിരക്കിലുള്ള ആദായം എന്ന് പറയുന്നത് ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ഇവിടെ 100% ഇൻപുട്സ് കൂട്ടി ഉൽപ്പന്നത്തിൽ അഥവാ ഔട്ട്പുട്ടിൽ 150% വർധനവ ഉണ്ടായത് അതുകൊണ്ട് ഈ ഉൽപാദന ധർമ്മത്തെ നമ്മൾ വർദ്ധിച്ച നിരക്കിലുള്ള ആദായം അഥവാ ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയും സി എഗെയിൻ വി ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ലേബർ ഓർ ദ ഫേം ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ലേബർ ഫ്രം 40 to 60 ദാറ്റ് മീൻസ് എ 50% ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ 40 to 60 കൂടുമ്പോൾ കൂട്ടിയപ്പോൾ അതിനർത്ഥം 50% ക്യാപിറ്റൽ കൂടിയത് സി ലേബറും അതുപോലെ തന്നെ 300ൽ നിന്ന് 450 കൂട്ടി ദാറ്റ് മീൻസ് എഗെയിൻ വി സി എ 50% ഇൻക്രീസ് ഇൻ ലേബർ അപ്പോൾ രണ്ട് ഇൻപുട്ടുകളും സെയിം പ്രപ്പോർഷനിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നത് വർദ്ധിപ്പിക്കുന്നത് സെയിം പ്രപ്പോർഷൻ എന്താണ് ഔട്ട്പുട്ടിൽ വന്ന മാറ്റം 7500 എന്നുള്ളത് 12,000 ആയി ഔട്ട്പുട്ട് സോ വി ക്യാൻ സി എ 60% ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഇവിടെയും 50% ഉൽപാദന ഘടകങ്ങളിൽ നമ്മൾ വർധനവ് വരുത്തി അപ്പോൾ ഉൽപ്പന്നത്തിൽ വന്ന വർധനവ് 60% അപ്പോഴും അവിടെ എന്താണ് റിട്ടേൺസ് ടു സ്കെയിൽ IRS ആണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ തന്നെയാണ് വർദ്ധിച്ച നിരക്കിലുള്ള ആദായം തന്നെയാണ് അപ്പോൾ ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്താ കാരണം ദ പ്രപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഇൻപുട്ട് റിസൾട്ട്സ് ഇൻ മോർ ദാൻ പ്രപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് അല്ലേ ഉൽപാദന ഘടകത്തിൽ വരുത്തിയ മാറ്റത്തിൻ്റെ തോതിനെക്കാട്ടിലും ഉയർന്ന തോതിലാണ് ഉൽപ്പന്നത്തിൽ മാറ്റം സംഭവിക്കുന്നത് അതുകൊണ്ട് IRS ആണ് വർദ്ധിച്ച നിരക്കിലുള്ള ആദായമാണ് അവിടെ വീണ്ടും ഫേമിന് ലഭിക്കുന്നത് ഓക്കെ സി
വീണ്ടും നമ്മൾ 60 to 80 ക്യാപിറ്റലിൻ്റെ അളവ് വർദ്ധിപ്പിച്ചു. The firm increased the amount of capital from 60 to 80. That means a 33% increase in the amount of capital. മൂലധനത്തിൻ്റെ ഉപയോഗത്തിൽ 33% വർധനവാണ് ഫേം വരുത്തിയിരിക്കുന്നത്. And what about the labor from 450 to 600? 450 നിന്ന് 600 ലേബറും മാറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പോഴും നമുക്ക് പറയാം ദേർ ഇസ് എ 33% ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ലേബർ. അപ്പോൾ ഇൻപുട്ടിൽ വരുത്തിയ മാറ്റം സെയിം പെർസെൻറ്റേജ് ആണ്, 33% ഇൻക്രീസ്. യു സീ ദ 33% ഇൻക്രീസ്. ആൻഡ് വാട്ട് ഈസ് ദ റിസൾട്ട് ഇൻ ദ ഔട്ട്പുട്ട്? ഔട്ട്പുട്ടിൽ വന്നിരിക്കുന്ന, ഉൽപ്പന്നത്തിൽ വന്നിരിക്കുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിക്കൂ. ദ total output increased from 12,000 to 16,000. You see, the percentage change is here 33. അപ്പോൾ ഉൽപ്പന്നത്തിൽ വന്നിരിക്കുന്ന മാറ്റവും സെയിം 33% തന്നെയാണ്. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനെ, അത്തരത്തിലുള്ള ഉൽപ്പാദന ധർമ്മത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, സ്ഥിരനിരക്കിലുള്ള ആദായം എന്നാണ് പറയുക. കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ദാറ്റ് മീൻസ് when the proportional increase in our inputs results in an increased output by the same proportion, then such a production function can be called as constant returns to scale. അതായത് ഉൽപാദന ഘടകങ്ങളിൽ വരുത്തിയ മാറ്റത്തിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഉൽപ്പന്നത്തിലും മാറ്റം വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സ്ഥിരനിരക്കിലുള്ള ആദായം എന്നുള്ളതാണ്. ഉൽപ്പാദന ഘടകങ്ങളിൽ വരുത്തിയ വർധനവിൻ്റെ അതേ നിരക്കിൽ തന്നെ ഉൽപ്പന്നത്തിലും വർധനവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് സ്ഥിര നിരക്കിലുള്ള ആദായം, അഥവാ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, or CRS. So in the case of CRS, the proportional increase in inputs results in an increase in output by the same proportion. Here 33% input kootiyappol 33% thanneyanu ulpannathil athava ഔട്ട്പുട്ടിൽ വന്നിരിക്കുന്ന മാറ്റം. സോ ദിസ് എ കേസ് ഓഫ് കോൺസ്റ്റൻ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇൻ ദ ലാസ്റ്റ് കേസ് ഡി ആർ എസിന് ഡിമിനിഷ് റിട്ടേൺസ് ടു സ്കെയിൽ എപ്പോഴാണ് സംഭവിക്കുക? സി എഗെയിൻ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ്ഡ് ഫ്രം 80 to 100. സോ വി ക്യാൻ സി എ 25% ഇൻക്രീസ് ഇൻ ദ ക്യാപിറ്റൽ, ഓർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്യാപിറ്റൽ ഈസ് 25%. ആൻഡ് the labor is also increased from 600 to 750 and again we can see a 25% increase in the labor. അപ്പോൾ ലേബറിൽ, അധ്വാനത്തിലും മൂലധനത്തിലും വരുത്തിയ വർധനവ് 25%. Hence you see what is the result. പ്രൊഡക്ഷനിൽ, ഉൽപ്പന്നത്തിൽ വന്നിരിക്കുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിക്കൂ. 16,000 നിന്ന് 18,000 ആയിട്ട് വർദ്ധിച്ചു. ദാറ്റ് മീൻസ് 13% ഇൻക്രീസ് മാത്രമാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ 25% ഇൻപുട്ട് കൂട്ടിയപ്പോൾ 13% മാത്രമാണ് ഉൽപ്പന്നത്തിൽ വന്നിരിക്കുന്ന വർധനവ്. സോ ദിസ് ഈസ് എ കേസ് ഓഫ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കുറഞ്ഞ നിരക്കിലുള്ള ആദായത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് അവിടെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാം? വെൻ എ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഇൻപുട്ട് റിസൾട്ട്സ് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് by a smaller proportion, then such a production function can be said as diminishing returns to scale. അത് കുറഞ്ഞ നിരക്കിലുള്ള ആദായത്തിൻ്റെ ഉൽപ്പാദന ധർമ്മം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. കുറഞ്ഞ നിരക്കിലുള്ള ആദായം. സോ ഈ ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിലും ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലും കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലും ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ഫാക്ടറും ഇവിടെ ഫിക്സ്ഡ് അല്ല. ബോത്ത് ദ ഫാക്ടേഴ്സ് ഓർ ഓൾ ദ ഇൻപുട്സ് ആർ ചേഞ്ചിങ് ഓർ
വേരിയബിൾ. അങ്ങനെ വേരിയബിൾ ആകുമ്പോൾ മൂന്ന് ഘട്ടങ്ങളിലൂടെ ഫേം പാസ് ചെയ്യുന്നത് നമ്മളിവിടെ കണ്ടു. വൺ ഈസ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എപ്പോഴാണ് സംഭവിക്കുക? വെൻ എ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഇൻപുട്ട് റിസൾട്ട്സ് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ബൈ എ ലാർജർ പ്രൊപ്പോർഷൻ. ദെൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ആൻഡ് ദെൻ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ വെൻ എ ഇൻക്രീസ് ഇൻ വെൻ എ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ all inputs results in an increase in output by the same proportion, then such a production function is called constant returns to scale. And the last one is diminishing returns to scale. In the diminishing returns to scale, when an increase in r, when a proportional increase in r inputs results in an increase in output by a smaller proportion, then the production function is said to be decreasing returns to scale. ഈ ടേബിൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കുക. ഈ മൂന്ന് റിട്ടേൺസ് ടു സ്കെയിലിനെ കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ അധ്യായത്തിലെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ പ്രൊഡക്ഷൻ എന്ന ഭാഗം, ഉൽപാദനം എന്ന് പറയുന്ന ഭാഗം ഇതോടുകൂടി ഇവിടെ പൂർത്തിയാവുകയാണ്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ കോസ്റ്റ് സൈഡ്, ചെലവ് ഭാഗം. ഉൽപ്പന്നവും ചെലവുമാണല്ലോ, അപ്പോൾ ചെലവിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ് മുതൽ പഠിക്കാൻ പോകുന്നത്. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ഗുഡ് ബൈ, താങ്ക് യു.